ഒരു നടിക്കും തന്റെ ബർത്ത്ഡേക്ക് ഇത്ര അധികം തെറിയ വൃത്തികേടുള്ള കമന്റുകളോ കേൾക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. സാനിയ അയ്യപ്പന്റെ 22-ാം വയസ്സ് ഗോവയിൽ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷിച്ചു. ആ സമയത്ത് അവരെടുത്ത കുറച്ച് ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. അതിൽ വന്ന പ്രധാനപ്പെട്ട കുറച്ച് കമന്റുകളുണ്ട്. ബർത്ത്ഡേ ആയിട്ട് അനക്ക് നല്ല ഒരു തുണിയും കുപ്പായവും മാറ്റിക്കൂടെ. ഈ കൊച്ചിന് ബർത്ത്ഡേ ആയിട്ട് ആരെങ്കിലും ഇത്തിരി തുണി മേടിച്ചു കൊടുക്കണേ. ബർത്ത്ഡേ വിഷസും ആരെങ്കിലും ഒക്കെ ഒന്ന് വായിക്കടേ. ഇടയിലൊരു ട്രോൾ. ഉഫ്, രണ്ട് ബോണ്ട ഒരു വട. പ്രായം കൂടുന്തോറും തുണിയുടെ അളവ് കുറഞ്ഞു വരുന്ന ഒരു മുതല്. ലുക്കിംഗ് സോ 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 ഹേർട്ട്. അങ്ങനെ പലതരത്തിലുള്ള കമന്റുകളാണ് വന്നത്. നിങ്ങൾ സൈഡിൽ കാണുന്നതാണ് ഫോട്ടോസ്. അതായത് കേരളത്തിലെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആക്ട്രസസുകൾ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ പിറന്നാൾ ദിവസങ്ങളിൽ ഇടാറില്ല എന്നുള്ളതാണ് ചില ആളുകളുടെ കമന്റ്. അതായത് ശരീരത്തിലെ നഗ്നത മറയ്ക്കുന്ന തരത്തിലല്ലേ വസ്ത്രം ധരിക്കേണ്ടത്. അങ്ങനെ പലതരത്തിലുള്ള കമന്റുകളുണ്ട്. ഒരു പക്ഷെ സാനിയ അയ്യപ്പന് കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ, ചെയ്ത സിനിമകളൊക്കെ ഹിറ്റ് ആയിട്ടുണ്ട് അല്ലെ. ക്യൂൻ എന്ന സിനിമയിൽ ഒരു പക്ഷെ അവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതേപോലെ ലൂസിഫർ എന്ന സിനിമയിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് തമിഴ് സിനിമയിലൊക്കെ നായികയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എമ്പുരാൻ 2-ലാണ് മലയാളത്തിൽ ഇനി അടുത്തതായിട്ട് ഒരു സിനിമ വരാൻ പോകുന്നത്. എന്നും തന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചകളിൽ പെട്ടുപോകാറുണ്ട് ആള്. പെട്ടുപോകുന്നത് മനഃപൂർവ്വം പെടാൻ വേണ്ടി അത്ര വസ്ത്രം ധരിക്കുന്നതാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഫോട്ടോസ് ഇടാറുമുണ്ട് അല്ലെ. അതായത് ബിക്കിനിയിലാണ് കൂടുതലായിട്ട് അവർ വൈറലായിട്ടുള്ളത്. ഒരു പക്ഷെ നല്ല കമന്റുകളും മോശം കമന്റുകളും വരുന്നുണ്ട്. നഗ്നത മറയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ട് കഷ്ണം തുണി മാത്രം പോരേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇനി എന്നാണാവോ ജനിച്ച പാടെ ഒന്ന് കാണാൻ കഴിയുക എന്നാണ് ഒരാളുടെ കമന്റ്. ഓക്കെ, അപ്പോൾ നിരന്തരമായിട്ടുള്ള ഇത്തരം വീഡിയോസിന്റെ അടിയിലും ഇത്തരം ഫോട്ടോസിന്റെ അടിയിലും കമന്റ് ഇടുന്ന ആളുകളുണ്ട്. സോഷ്യൽ പ്ലാറ്റ്ഫോമാണ്, നമ്മൾ എന്തിട്ടാലും ആർക്കും കമന്റ് ഇടാം, വൃത്തികേടുകൾ ഇടാരുത് എന്നുള്ള ഒരു സംഭവമുള്ളൂ. അതും നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് അടിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോ സാനിയ അയ്യപ്പൻ ഇതിന് ഒന്നിനും മറുപടി കൊടുത്തിട്ടില്ല. അഹാനകൃഷ്ണൊക്കെ അടിപൊളി എന്നൊക്കെ കമന്റ് ഇട്ടതിനൊക്കെ അവർ മറുപടി കൊടുത്തിട്ടുണ്ട്. മോശം കമന്റുകൾക്ക് മറുപടി കൊടുത്തിട്ടില്ല. അത് നല്ലൊരു തീരുമാനമാണ്. കാരണം മോശം കമന്റുകൾക്ക് നമ്മൾ ഒന്ന് തിരിച്ചൊരു കമന്റ് കൊടുത്താൽ അത് വളക്കൂറുള്ള മണ്ണാണ് പിന്നെ. അതായത് ആ ഒരു കമന്റും പിടിച്ചു തൂങ്ങി അങ്ങോട്ട് തെറികളും മറ്റതും വരും, പിന്നെ അതിനേ നേരെ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷെ ബുദ്ധിയുള്ള ആളുകൾ, ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കാണ് ഒരു ഫോട്ടോ ഇട്ടത്, അതിന് ഇത്തരത്തിലുള്ള കമന്റുകൾ വരും എന്നുള്ള ഒരു ബോധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ അത് ശ്രദ്ധിക്കില്ല. സാനിയ അയ്യപ്പന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയത് ആ ഒരു രീതിയിലാണ് അവർ പ്രതികരിച്ചത് എന്നാണ്. അപ്പൊ ഇനി അവർ അതിന് കമന്റിന് മറുപടി കൊടുക്കില്ല. ഇനി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ കമന്റ് ഇട്ട ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഓരോ മനുഷ്യനും അവരുടേതായ ജീവിതമുണ്ട്, അത് അവരിഷ്ടമുള്ള രീതിയിൽ ജീവിച്ചു തീർക്കുന്നുള്ളതാണ്. ആ ഒരു സമയത്ത് അവർ ചിലപ്പോൾ പൂർണ്ണ നഗ്നയായിട്ട് നടന്നാൽ പോലും നിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. കാരണം നിങ്ങൾക്കും അതുപോലെ ഒരു ജീവിതം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി നോക്കുകയും അന്യന്റെ വീട്ടിലുള്ള പ്രശ്നങ്ങളിലേക്ക് തലയിട്ട് വെക്കുന്നതുമായിട്ടുള്ള സ്വഭാവം, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വളരെ വിലപ്പെട്ട ജീവിതത്തിലെ വളരെ വിലപ്പെട്ട സമയം നശിപ്പിച്ച് കളയുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുമ്പോൾ മരിച്ചതിന് തുല്യമാണ് എന്നാണ് നമ്മൾ പറയാറ്. അങ്ങനെയെങ്കിൽ നമ്മളെ ഇത്ര വർഷത്തിനിടയിൽ നമ്മുടെ ആയുസ് എത്ര കുറവാണ് നമ്മൾ ഉപയോഗിച്ചത് എന്ന് നമുക്കറിയാം. ഉറങ്ങിക്കിടക്കുന്ന സമയം അത് ഉറക്കത്തിലല്ല, മരണത്തിലാണെന്നാണ്. അപ്പോ ജീവിച്ചിരിക്കുന്ന സമയം വളരെ കുറവാണ്. ആ ഒരു കുറവ് സമയത്ത് നന്മകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു ഒരു താല്പര്യം. നിങ്ങളും അത് പിന്തുടരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കുക എന്നുള്ള. സാനിയ അയ്യപ്പനിട്ട വസ്ത്രത്തിന് സ്വാഭാവികമായിട്ടൊരു സെലിബ്രിറ്റിയാണ്, അവരെ ആളുകൾ ശ്രദ്ധിക്കും. അവർക്ക് ഭാവിയിൽ വീണ്ടും സിനിമകൾ കിട്ടാൻ ഇത്തരം വസ്ത്രങ്ങൾ ഇട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിൽ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ കിട്ടണമെങ്കിൽ അത് കാസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ സാനിയപ്പനെ കാണുമ്പോൾ ഓക്കെ അവർ കൊള്ളാം എന്ന് തോന്നി സെലക്ട് ചെയ്യപ്പെടാം. അതും ഒരു സാധ്യതയല്ലേ. അപ്പോൾ സെലിബ്രിറ്റീസ് ഇടുന്ന ഇത്തരം വസ്ത്രങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനും ഇടണമെന്ന ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ പുറത്തേക്ക് അത് കാണിക്കാൻ കഴിയാത്തൊരവസ്ഥ ഇത്തരത്തിലുള്ള സമൂഹമുള്ളത് കൊണ്ടാണെന്നുള്ളത്. സൊസൈറ്റി വലിയൊരു ബുദ്ധിമുട്ടാണ്, അത് നോക്കി ജീവിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. സാനിയ അയ്യപ്പന്റെ വസ്ത്രത്തെ കുറിച്ച് എനിക്കൊരു അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു അവരെ വസ്ത്രം ധരിച്ച്. ആ ഒരു വസ്ത്രത്തിൽ അവരെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർ സ്ലിം ബ്യൂട്ടിയാണ്, അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അപ്പൊ അത്തരം വസ്ത്രങ്ങൾ അവർക്ക് ഇണങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ചിലപ്പോൾ ചില ആളുകൾ കമന്റ് ചെയ്യുന്നത് നിന്റെ വീട്ടുകാർ ഇങ്ങനെ വല്ല ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നീ എന്ത് പറയുമെന്ന്. എനിക്ക് അവിടെ ഒന്നും പറയാനില്ല എന്നുള്ളതാ. കാരണം ഞാൻ ജീവിക്കുന്നത്
എന്റെ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണ് എന്റെ കാര്യം എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആർക്കും ഉപദ്രവം ഉണ്ടാവാത്ത രീതിയിൽ ജീവിക്കുന്നു. അപ്പൊ എന്റെ കുടുംബത്തിലുള്ള ആളുകളോ ആരെങ്കിലും ഒരു വസ്ത്രം ധരിക്കുന്നതിൽ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാണ്? അത് അവരുടെ ജീവിതമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉറങ്ങിക്കിടക്കുമ്പോ ചത്ത് കിടക്കുകയാണ്, ഉണർന്നു കിടക്കുന്ന കുറച്ച് സമയമാണ്. ആ ഒരു സമയത്തെങ്കിലും നല്ലതൊക്കെ ചെയ്ത് ജീവിക്കണേ.